അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. അവരുടെ അഖീദ വിഷയത്തിൽ ഇൽമുൽ ഗൈബ് എന്ന പാഠത്തിൻ്റെ എട്ടാമത്തെ പാഠമായ ഇൽമുൽ ഗൈബ് എന്ന പാഠത്തിലെ ഉള്ളടക്കവും അതുപോലെ മോഡൽ ചോദ്യ പേപ്പറുകളും അതുപോലെ പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ പാഠം മുഴുവനായും വായിക്കുന്നില്ല, അതിൻ്റെ ഉള്ളടക്കമാണ് പറയാൻ പോകുന്നത്. ഗൈബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഗൈബ് എന്ന് പറയുക. ഗൈബ് അറിയുക എന്നത് അള്ളാഹുവിന് മാത്രമുള്ള കഴിവാണ്. അതുപോലെ അള്ളാഹു ഉദ്ദേശിച്ചവർക്കും അള്ളാഹു ഗൈബ് അറിയിച്ചു കൊടുക്കും. ഉദാഹരണത്തിന് നമുക്കറിയാം, ഈസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് പറയുകയുണ്ടായി, നിങ്ങൾ ഭക്ഷിച്ചതെന്താണെങ്കിലും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വച്ചത് എന്താണെന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗൈബിയായ കാര്യമാണ്. ഇതുപോലെ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ഗൈബിനെ എത്തിച്ചു കൊടുക്കും. അതിനൊരു ചരിത്രം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ തൻ്റെ ജനതയോട് പറയുകയുണ്ടായി, അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ നിന്ന് ഏറ്റവും അറിവുള്ളവൻ ആര്? ഈ ചോദ്യം തൻ്റെ ജനതയോട് മൂസാ നബി അലൈഹിസ്സലാം പ്രസംഗിച്ചു. അപ്പോൾ സദസ്യർ ഉത്തരം മുട്ടിയപ്പോൾ നബി തന്നെ പറഞ്ഞു, അത് ഞാൻ തന്നെ. മൂസാ നബി പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്. സദസ്സിലുള്ളവരെല്ലാം അത് തലകുലുക്കി സമ്മതിച്ചു. ബാഹ്യജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം അത് സത്യമായിരുന്നു. പക്ഷേങ്കിൽ ആന്തരിക ജ്ഞാനത്തെ സംബന്ധിച്ച് അദ്ദേഹം മറന്നുപോയി. ബാഹ്യമായ ജ്ഞാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവ് തന്നെയാണ്, പക്ഷേ ആന്തരിക ജ്ഞാനത്തെക്കുറിച്ച് അദ്ദേഹം മറന്നുപോയി. ബാഹ്യജ്ഞാനവും ആന്തരിക ജ്ഞാനവും യോജിക്കുമ്പോഴേ പരിപൂർണ ജ്ഞാനമാവൂ. അക്കാര്യം മൂസാ നബി അലൈഹിസ്സലാം ഓർത്തില്ല. ഈ സമയത്താണ് അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങുന്നത്. ഹേ മൂസ, ബ്രഹ്മജ്ഞാനത്തിൽ നിപുണനായ ഹിളിറിനെ അന്വേഷിച്ചു പുറപ്പെടുക എന്ന് അള്ളാഹു സന്ദേശം അറിയിച്ചു. അതുപോലെ തന്നെ ഒരു മത്സ്യം കൂടെ കരുതുക. മത്സ്യം എവിടെ വെച്ച് അപ്രത്യക്ഷമാവുന്നുവോ അവിടെ ആ മഹാത്മാവിനെ നീ കണ്ടുമുട്ടും എന്ന് അള്ളാഹു വഹിയെ അറിയിച്ചു കൊടുത്തു. ഇപ്രകാരം മൂസാ നബി അലൈഹിസ്സലാം ഒരു കൊട്ടയുമെടുത്ത് കടലിൻ്റെ ഭാഗത്തിലൂടെ നടന്നു നീങ്ങുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്, പാത്രത്തിൽ മത്സ്യത്തെ നോക്കിയപ്പോൾ കണ്ടില്ല, മത്സ്യം എവിടെയോ ചാടിപ്പോയിരിക്കുന്നു. അദ്ദേഹം മടങ്ങിപ്പോയി. വഴിയിൽ മത്സ്യത്തെ അന്വേഷിച്ചു നടന്നു. മത്സ്യം ചാടിപ്പോയ സ്ഥലം മൂസാ നബി അലൈഹിസ്സലാം കണ്ടുപിടിച്ചു. അങ്ങനെ ഹിളിർ നബി അലൈഹിസ്സലാമിനോട് മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അങ്ങയുടെ കൂടെ ഞാനും കൂടട്ടെ, എനിക്ക് ബ്രഹ്മജ്ഞാനം ആർജിക്കാൻ ഞാൻ അങ്ങയുടെ കൂടെ കൂടുകയാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. ഹിളിർ നബി അലൈഹിസ്സലാം പറഞ്ഞു, വിരോധമൊന്നുമില്ല, പക്ഷേ നിങ്ങളും ഞാനുമായി യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ ജ്ഞാനങ്ങൾ തമ്മിൽ അന്തരമുണ്ട്, ഹിളിർ നബി അലൈഹിസ്സലാം പറഞ്ഞു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങളുടെ ഒരു പ്രവർത്തനത്തെയും എതിർക്കുകയില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ എല്ലാം ക്ഷമിച്ചു കൊള്ളാം, എന്ത് പ്രയാസം വന്നാലും ക്ഷമിച്ചു കൊള്ളാം എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. അപ്പോൾ ഹിളിർ നബി അലൈഹിസ്സലാം പറഞ്ഞു, എങ്കിൽ വിരോധമില്ല, എൻ്റെ കൂടെ പോരുക എന്ന് പറഞ്ഞു. ഹിളിർ നബി ഒരു കാര്യം കൂടി പറഞ്ഞു, യാതൊരു കാര്യത്തിലും എന്നെ ചോദ്യം ചെയ്യരുത് എന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. മൂസാ നബി അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടു പേരും കരയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കപ്പൽ കാണാനിടയായി.
മുസാ നബി അലൈഹിസ്സലാം ഹുദർ നബി അലൈഹിസ്സലാം ആ കപ്പലിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അതിലെ കപ്പിത്താനോട് ചോദിച്ചു, ഞങ്ങളും കൂടി ഈ കപ്പലിൽ കയറ്റാമോ? കപ്പിത്താൻ അവ രണ്ടുപേരെയും കയറ്റി. അങ്ങനെ നടുക്കടലിലെത്തിയപ്പോൾ ഹുദർ നബി അലൈഹിസ്സലാം കപ്പലിൻ്റെ അടിഭാഗത്തിലൂടെ ചെന്ന് ആ കപ്പലിൻ്റെ മൂന്ന് പലക ഇളക്കിമറിച്ചു. അപ്പോൾ ആ കപ്പലിലേക്ക് വെള്ളം ഒഴുകാൻ തുടത്തി. ഇത് കണ്ട മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ എതിർത്തു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇങ്ങനെ ചെയ്യുന്നത് പാപമല്ലേ എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഹുദർ നബി പറഞ്ഞു, നിങ്ങളെനിക്ക് വാക്കു തന്നതല്ലേ, ഞാൻ ചെയ്യുന്നതിനെയൊന്നും നിങ്ങൾ എതിർക്കുകയില്ലെന്നും അതുകൊണ്ടല്ലേ എൻ്റെ കൂടെ പോരാൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകിയതെന്ന് ഹുദർ നബി അലൈഹിസ്സലാം മൂസാ നബിയോട് പറഞ്ഞു. എൻ്റെ പ്രവൃത്തിയുടെ രഹസ്യം വെളിപ്പെടുത്തുന്നതുവരെ അതിനെപ്പറ്റി ഒന്നും ചോദിക്കരുതെന്ന് ഹുദർ നബി അലൈഹിസ്സലാം പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം അതിലെന്തെങ്കിലും രഹസ്യം കാണുമെന്ന് അദ്ദേഹം വിശ്വസിച്ച് മൗനം പാലിച്ചു. കപ്പലിൽ വെള്ളം കയറുന്നുണ്ടെന്ന കാര്യം കപ്പിത്താൻ അറിഞ്ഞപ്പോൾ അത് കരക്കടിപ്പിച്ചു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഹുദർ നബി അലൈഹിസ്സലാം കരയിലൂടെ നടന്നു പോവുകയാണ്. അപ്പോഴാണ് ഒരു ബാലൻ കളിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടത്. അദ്ദേഹം ഉടനെ ആ ബാലന് നേരെ കുതിച്ചു ചെന്ന് അവനെ കൊന്നു. ഞെട്ടി വിറച്ച മൂസാ നബി അലൈഹിസ്സലാം ഹുദർ നബിയോട് ചോദിച്ചു, നിരപരാധിയായ ഒരു പിഞ്ചു ബാലനെ കൊല്ലാൻ നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹുദർ നബി അലൈഹിസ്സലാമിന് ഒരേ ഒരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ, എൻ്റെ പ്രവൃത്തികൾ കണ്ടു ക്ഷമിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് എൻ്റെ കൂടെ വരാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് താൻ ഹുദർ നബി അലൈഹിസ്സലാമിന് കൊടുത്ത വാക്കിനെപ്പറ്റി മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും ഓർത്തത്. അദ്ദേഹം ചിന്തിച്ചു, ഈ പിഞ്ചു ബാലനെ വധിച്ചതിൽ എന്തെങ്കിലും ഒരു രഹസ്യം ഹുദർ നബി അലൈഹിസ്സലാം കണ്ടിട്ടുണ്ടാകും. അങ്ങനെ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞ് ഇനി അത് ഉണ്ടാകില്ലെന്ന് ഹുദർ നബി അലൈഹിസ്സലാമിന് വാക്ക് കൊടുത്തുകൊണ്ട് ഹുദർ നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ യാത്ര തുടർന്നു. അൻതാഖിയ എന്ന സ്ഥലത്തെത്തി. വിശപ്പും ദാഹവും മൂലം ഇരുവരും നന്നേ അവശരായിരിക്കുന്നു. നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചു, ആരും തന്നെ ഭക്ഷണം കൊടുത്തില്ല. അങ്ങനെ ഇരിക്കെ അവർ ഒരു മരത്തണലിൽ വിശ്രമിക്കുന്നു. ഉടനെ തന്നെ ഹുദർ നബി അലൈഹിസ്സലാം ഉടനെ തന്നെ എഴുന്നേറ്റ് ആ പൊളിഞ്ഞുകിടക്കുന്ന മതിൽ നന്നാക്കാൻ തുടങ്ങി. അദ്ദേഹം ക്ഷീണത്തെ ഒട്ടും വകവെച്ചില്ല. ദാഹത്താൽ പൊരിയുന്നവർക്ക് ഒരു തുള്ളി പച്ചവെള്ളം പോലും നൽകാത്ത നാട്ടുകാരുടെ മതിൽ അദ്ദേഹം സൗജന്യമായി നന്നാക്കിക്കൊടുക്കുന്നു. ഇത് കണ്ട മൂസാ നബി അലൈഹിസ്സലാം സ്വാഭാവികമായും പിടിച്ചുലച്ചു. അദ്ദേഹം ഹുദർ നബി അലൈഹിസ്സലാമിനെതിരെ കയർത്തുകൊണ്ട് തട്ടിക്കയറി. അപ്പോൾ ഹുദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, മതി, നമുക്ക് വേർപിരിയാം, താങ്കൾ വീണ്ടും നിബന്ധന ലംഘിച്ചിരിക്കുന്നു. അവസാനം മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്തായിരുന്നു നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ പൊരുൾ? അദ്ദേഹം പറഞ്ഞു, ഞാൻ കപ്പൽ നശിപ്പിച്ചത് കടൽക്കൊള്ളക്കാർ ആ കപ്പൽ പിടിച്ചടക്കാൻ നോക്കിയപ്പോഴാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത്. പിന്നീട് ഞാനൊരു കുട്ടിയെ കൊന്നില്ലേ, ആ കുട്ടി വരും കാലത്ത് അതിൻ്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾക്കാർക്ക് അധർമ്മകാരികളായിത്തീരുമെന്ന് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നത്. ഇനി മതിൽ കെട്ടിക്കൊടുത്തതിൻ്റെ രഹസ്യം പറയാം. ആ മതിൽ രണ്ടു അനാഥ ബാലന്മാരുടേതാണ്. ആ കുട്ടികളുടെ പിതാവ് മരിക്കുന്നതിന് മുൻപ് അയാൾ തൻ്റെ സമ്പാദ്യമെല്ലാം ഒരു കൂട്ടി ആ മതിലിനിടയിൽ കുഴിച്ചിട്ടിരിക്കുന്നു. അവർക്ക് പ്രായപൂർത്തിയെത്തിയാൽ മതിലുകൾ എല്ലാം പൊളിച്ചെടുത്ത് പള്ളിയിലേക്ക് നൽകണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വസീയത്ത്. അപ്പോഴാണ് എനിക്ക് അള്ളാഹു ഈ ഗൈബ് അറിയിച്ചു തന്നത്. ഇതെല്ലാം കേട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഹുദർ നബി അലൈഹിസ്സലാമിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഇത് ഹുദർ നബി അലൈഹിസ്സലാമിന് അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗൈബിയായ കാര്യത്തിൽപ്പെട്ടതാണ്. ഇതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന് പേർഷ്യയിൽ നഹാവന്തിൽ ശത്രുക്കളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം സൈന്യത്തിൻ്റെ നേതാവിനോട് മദീന പള്ളിയിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ സാരിയത്തു അൽ ജബൽ അൽ ജബൽ,
ഉമർ റളിയല്ലാഹു അനിങ്ങനെ പറയാനുണ്ടായ കാരണം, നഹാവന്ത് പട്ടണത്തിൻ്റെ ഒരു ഭാഗത്തിലൂടെ ശത്രുക്കൾ ഇരച്ചു കയറുന്നത് കണ്ടുകൊണ്ടായിരുന്നു. അത് പന്തീന പള്ളിയിൽ വെച്ചുകൊണ്ട് ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു അറിയിച്ചു കൊടുത്ത വൈബിയായ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സ്വലാം ആത്മങ്ങൾക്കും ഇതുപോലെ വൈബിയായ പല കാര്യങ്ങളും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഖിയാമത്ത് നാളിൻ്റെ വലുതും ചെറുതുമായ പല അടയാളങ്ങളും അതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ വധിക്കപ്പെടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത വൈബിയായ കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ മൂസ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത വൈബിയായ കാര്യമാണ് കുട്ടിയെ നെയിൽ നദിയിൽ ഇടാനും കുട്ടിയെ ഫിറഔൻ എടുത്തു വളർത്തുമെന്നും അതുപോലെ തന്നെ കുട്ടി തിരിച്ചു കിട്ടുമെന്നും മഹദിക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്നും അതുപോലെ കുട്ടി മുറുസലകളിൽ ഉൾപ്പെടുമെന്നും ഇതെല്ലാം അള്ളാഹു അറിയിച്ചു കൊടുത്ത വൈബിയായ കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അള്ളാഹു വൈബിയായ കാര്യം അറിയുന്നവനാണ്. അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും വൈബായ കാര്യം അറിയുകയില്ല. പിന്നീട് അറിയുന്നത് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നവർക്കാണ്. വൈബിയായ കാര്യങ്ങൾ അള്ളാഹു ആർക്കാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് വൈബിയായ കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുക്കും. ഇനി പാഠഭാഗത്തിലെ തദരീ ഭാഗത്താണ് നോക്കുന്നത്. ഒന്നാമത്തത് ഉത്തരം പറയാം. വൈബ് എന്നാൽ എന്ത്? ഉത്തരം: സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് വൈബ് എന്ന് പറയുന്നത്. ചോദ്യം രണ്ട്: എല്ലാ വൈബും അറിയുന്നവൻ ആരാകുന്നു? ഉത്തരം: അള്ളാഹു. രണ്ടാമത്തെ ആക്ടിവിറ്റി: ചോദിച്ചു കണ്ടെത്തുക. ഒന്നാമത്തത്: ഹദൂർ നബി അലൈഹി സ്സലാം മൂസ നബി അലൈഹി സ്സലാമിന് പറഞ്ഞുകൊടുത്ത വൈബിയായ കാര്യങ്ങൾ. നമ്മൾ മൂന്ന് കാര്യങ്ങൾ വൈബിയായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, കപ്പൽ കുത്തിപ്പൊളിച്ചതിൻ്റെ പൊരുളും. രണ്ട്, കുട്ടിയെ വധിച്ചതിൻ്റെ പൊരുളും. മൂന്ന്, ആ വീടിൻ്റെ അടുത്തുള്ള മതിൽ കെട്ടിയപ്പൊക്കിയതിൻ്റെ പൊരുളും. മൂന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത്, നഹാവന്തുമായി ബന്ധപ്പെട്ട ചരിത്രം. നമ്മൾ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സൈന്യത്തിന് നേരെ ഒരു ഭാഗത്തിലൂടെ ഇരച്ചു കയറുന്ന ശത്രു സൈന്യത്തെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ നിന്നും യാ സാരിയ അൽ ജബൽ എന്ന് പറഞ്ഞു. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു കൊടുത്ത വൈബിയായ കാര്യത്തിൽ പെട്ടതാണ്. ഇനി മൂന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വൈബിയായ കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞു ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുമെന്ന് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ വധിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതൊരു വൈബിയായ കാര്യമാണ്. അതുപോലെ ഖിയാമത്ത് നാളിൻ്റെ പല അടയാളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈബിയായ കാര്യമാണ്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി: ചോദിച്ചു കണ്ടെത്താം. വലിയ പറഞ്ഞ വൈബിയായ കാര്യം സത്യമായി പുലർന്നത്, അത് നിങ്ങൾ സ്വയം കണ്ടെത്തുക. നാലാമത്തത്, ഇവ ഇൽമിൽ ഗൈബിൽ പെടുമോ? ഒന്നാമത്തത്, പാട്ടുകാരികൾ അധികരിക്കുമെന്നും റിയാലിറ്റി ഷോകൾ അധികരിക്കുമെന്നും നബി പറഞ്ഞത് പെടും. രണ്ട്, എൻ്റെ ഈ കുപ്പായം എൻ്റെ പിതാവിൻ്റെ മുഖത്ത് ഇട്ടാൽ കാഴ്ച തിരിച്ചു കിട്ടും എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, അതും വൈബിൽ പെടും. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി: വ്യക്തമാക്കാം. മൂസ നബി അലൈഹിസ്സലാം ഉമ്മാക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത വൈബിയായ കാര്യങ്ങൾ. അത് പാഠഭാഗത്ത് കാണാം. കുട്ടിയെ നെയിൽ കടപ്പുറത്തേക്ക് ഇടും. ഫിറഔൻ കുട്ടിയെ എടുക്കും. കുട്ടിയെ തിരിച്ചു കിട്ടും. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവിനെ തന്നെ തിരിച്ചു കിട്ടും. കുട്ടി മുർസലിങ്ങൾ ഉൾപ്പെടും. ഇവയെല്ലാം മറഞ്ഞ കാര്യങ്ങളാണ്. അതൊക്കെ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവിന് അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത്,
മോഡൽ പേപ്പറാണ്. അപ്പോൾ നമുക്ക് മോഡൽ പേപ്പറിലേക്ക് പോകാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, വിട്ട ഭാഗം പൂരിപ്പിക്കുക. താഴെ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കുക. ഒന്നാമത്തേത്, ഡാഷ് എന്നിവരിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ ഗൈബിനെ അറിയിച്ചു കൊടുക്കും. പൂരിപ്പിച്ചു കൊടുക്കാനാണ്. എഴുതാം, അമ്പിയാക്കൾ ഔലിയാക്കൾ എന്നിവരിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ ഗൈബിനെ അറിയിച്ചു കൊടുക്കും. ഇനി രണ്ടാമത്തേത്, അള്ളാഹു അല്ലാതെ മറ്റാരും ഡാഷ് എഴുതി കൊടുക്കുക. അള്ളാഹു അല്ലാതെ മറ്റാരും ഗൈബ് അറിയുകയില്ല. മൂന്നാമത്തേത്, അമ്പിയാക്കളിൽ നിന്ന് മുഅ്ജിസത്തായി സംഭവിക്കുന്ന കാര്യങ്ങൾ ഔലിയാക്കളിൽ നിന്ന് ഡാഷ് എഴുതി കൊടുക്കുക. അമ്പിയാക്കളിൽ നിന്ന് മുഅ്ജിസത്തായി സംഭവിക്കുന്ന കാര്യങ്ങൾ ഔലിയാക്കളിൽ നിന്ന് കറാമത്തായി സംഭവിക്കപ്പെടുന്നതാണ്. ഇനി നാലാമത്തേത്, പ്രവാചകരിൽ നിന്ന് ഡാഷ് എഴുതി കൊടുക്കുക. പ്രവാചകരിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ഗൈബ് അറിയിച്ചു കൊടുക്കും. ഇനി അടുത്ത ആക്ടിവിറ്റിയാണ്, ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഗൈബ് എന്നാൽ എന്ത്? ഉത്തരം, സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഗൈബ് എന്ന് പറയുന്നത്. ചോദ്യം രണ്ട്, ഗൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണെന്നതിനുള്ള തെളിവ്. ഗൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നതിനുള്ള തെളിവ് ഖുർആനിൽ നംൽ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഖുൽ ലാ യഅലമു മൗ ഫിസ്സമാവാത്തി വൽ അർളി അൽഗൈബ ഇല്ലല്ലാഹ്. ഇനി അടുത്ത ചോദ്യം, മുസ്ലിം സൈന്യത്തിൻ്റെ നായകനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്ത്? ഉത്തരം, യാ സാരിയതു അൽ ജബൽ അൽ ജബൽ. നാലാമത്തെ ചോദ്യം, ഈസ നബി അലൈഹിസ്സലാമിനിക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗൈബിയായ കാര്യം. ഈസ നബിക്ക് അള്ളാഹു അറിയിച്ച ഗൈബിയായ കാര്യം, അത് ഈസ നബി അലൈഹിസ്സലാം പറയുന്നു, നിങ്ങൾ ഭക്ഷിച്ചതെന്താണെന്നും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചതെന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗൈബിയായ കാര്യം. ഇനി അടുത്ത ആക്ടിവിറ്റി, യോജിച്ചവ എടുത്തെഴുതാം. മുകളിൽ മുഅ്ജിസത്ത് കാണിക്കും, നഹാവന്ത് കറാമത്ത് കാണിക്കുന്നവർ. മൂന്ന് ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അനുയോജ്യമായത് താഴേക്ക് എഴുതിയെടുക്കുക. ഒന്നാമത്തേത്, പേർഷ്യയിലെ നഹാവന്ത്, അത് ബ്രാക്കറ്റിൽ നിന്നും താഴേക്ക് എഴുതിയെടുക്കുക. രണ്ട്, ഔലിയാക്കൾ, യോജിച്ചത് കറാമത്ത് കാണിക്കുന്നവർ. ഇനി മൂന്നാമത്തേത്, അമ്പിയാക്കൾ മുഅ്ജിസത്ത് കാണിക്കും, അത് എഴുതിയെടുക്കുക. ഇനി അതിൻ്റെ താഴെ ആര് പറഞ്ഞു? ഒന്നാമത്തേത്, യാ സാരിയത്തു അൽ ജബൽ അൽ ജബൽ, ഇത് പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത്തേത്, നിങ്ങൾ ഭക്ഷിച്ചതെന്താണെന്നും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചതെന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഇത് പറഞ്ഞത് ഈസ നബി അലൈഹിസ്സലാമാണ്. അപ്പോൾ ഇത്രയാണ് ചോദ്യോത്തരങ്ങൾ. അപ്പോൾ മറ്റുള്ള കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.